അങ്ങനെ ഞാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പ്ലസ് വണ്ണിലായപ്പോൾ ടെക് ആൻഡ് ബിസ് ഡോട്ട് കോം എന്ന് പറഞ്ഞ ഡൊമൈനൊക്കെ വാങ്ങി കുറേ ഫോണിൻ്റെ റിവ്യൂ ഒക്കെ എഴുതി തുടങ്ങി. അന്ന് തുടങ്ങിയതാണ് പ്ലസ് വണ്ണിലായപ്പോൾ ഗൂഗിൾ ഇൻഡെക്സ് എന്നൊക്കെ ഔട്ടായി പോയി. അതായത് ഞാൻ അന്ന് എനിക്ക് അത്ര അറിയില്ലെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പറയാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഡോക്ടർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇന്ത്യൻ ഇംഗ്ലീഷ് ടെക് യൂട്യൂബേഴ്സിനെ പരിചയപ്പെടുത്താനാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കുറച്ച് ഇംഗ്ലീഷ് ടെക് യൂട്യൂബേഴ്സിനെ പരിചയപ്പെടുത്താനാണ്. അപ്പോൾ എന്താ ഇവരെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇവർ ഓഡിയൻസ് ഗ്ലോബൽ ഇംഗ്ലീഷ് ആണെങ്കിലും ഗ്ലോബൽ ഓഡിയൻസ് അല്ല, മറിച്ച് ഇന്ത്യയിലെ ഇംഗ്ലീഷ് കാണുന്ന ഒരു ഓഡിയൻസാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ഇറങ്ങുന്ന ഫോണുകൾ പ്രത്യേകിച്ച് അത് നമുക്ക് വാല്യൂ ഫോർ വേണ്ടിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഒരു ഇംഗ്ലീഷ് ചാനൽസ് കാണുമ്പോൾ, ഇപ്പം MKBHD ആണെങ്കിലും ജൊനാഥൻ മോറിസൺ ആണെങ്കിലും ടെൻ അൺബോക്സ് തെറാപ്പി അങ്ങനെ എന്താ പറയുക അങ്ങനത്തെ സൂപ്പർ സ്റ്റാർ തുടങ്ങിയ ചാനൽ കാണുമ്പോൾ അതിലൊക്കെ അത്യാവശ്യം നല്ല ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ മാത്രമേ അങ്ങനത്തെ ചാനലിലൊക്കെ റിവ്യൂ ഉള്ളൂ. പക്ഷേ ഇങ്ങനത്തെ ഫോണുകൾ 5,000 to 2,00,000 ഇവിടെ എന്തും പോകും എന്ന് പറഞ്ഞ പോലെ, ഇവിടെ 5,000 രൂപേൻ്റെ ഫോൺ മുതൽ 50,000 to 2,00,000 രൂപേൻ്റെ ഫോൺ വരെ ഈ ചാനലുകളിലുണ്ടാവും. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ബജറ്റും നമ്മളെ കൺസ്ട്രെയിനാണ്, അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ, പിന്നെ നമ്മളെ ഇന്ത്യൻ സിനാരിയൊക്കെ അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ചാനലുകളിൽ വരിക. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ചാനലുകളുടെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഒന്നാമത്തായിട്ടുള്ളത് ദ വൺ ആൻഡ് ഓൺലി ഗീക്കി രഞ്ജിത്ത്, ഇന്ത്യയിലെ ഏറ്റവും താല മുതിർന്ന ഒരു യൂട്യൂബർ എന്ന് പറയപ്പെടുന്ന, ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ ചാനലാണ്. അത്യാവശ്യം പ്രായമുണ്ട്, പണ്ടൊരു ടെക്കി ആയിരുന്നു, ഒരു IT ജോബായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ആളെ പ്രത്യേകത എന്താ വെച്ചാൽ നല്ല ചാനലാണ്, നല്ല വീഡിയോസാണ്, അടിപൊളി കണ്ടൻ്റ് ആളാണ്. പിന്നെ പറയാനുള്ളത് ഒരാളിനെ ഇപ്പം എന്താ വെച്ചാൽ ഇപ്പോൾ കോമ്പറ്റീഷനായിട്ട് ധാരാളം ചാനലുകളുണ്ട്, ഇപ്പോൾ BBOMB, C4TECH ഒക്കെ. പക്ഷേ ഇവരെന്താ വെച്ചാൽ പണ്ടത്തെ ഒരിതും പിന്നെ ഒരു ഹോണസ്റ്റിയാണ്. ഇപ്പോൾ എന്തുണ്ടെങ്കിലും തുറന്നങ്ങോട്ട് അടിക്കും. അപ്പോൾ പല ചാനലേറ്റും അല്ലെങ്കിൽ പല കമ്പനികളേറ്റും കുറച്ച് റോഡൊക്കെ ആണെങ്കിലും ആൾ കുഴപ്പമില്ല, സ്വന്തമായിട്ട് പൈസ കൊടുത്ത് വാങ്ങി റിവ്യൂ ചെയ്യും. ഇപ്പോൾ ആ ഒരു നിലയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ചാനൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 300,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പിന്നെ ഗ്ലോബൽ top 10 ടെക് യൂട്യൂബേഴ്സിൻ്റെ ലിസ്റ്റിലേക്കുള്ള ഒരാളാണ്. അപ്പോൾ ഇന്ത്യയിലെ ഒരാളിൽ വിടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു നമുക്കൊരു അഭിമാനമാണല്ലോ. ഓക്കെ, അപ്പോൾ ഗീകി രഞ്ജിത്തിൻ്റെ ചാനൽ കാണാത്തരം തീർച്ചയായും പോയി കാണാം. നമ്മളെ ഞാൻ ആദ്യമായിട്ട് കണ്ടു തുടങ്ങിയ ചാനലിലും ഒന്നാണ്. ഫസ്റ്റ് കാണുന്നത് ഗീകി രഞ്ജിത്തും പിന്നെ MKBHD. അപ്പോൾ ഞാൻ എന്താ പറയുക, വർഷങ്ങൾക്ക് മുമ്പ് എന്താ പറയുക, നമ്മൾ ഫോണുകളൊക്കെ നോക്കുമ്പോൾ പുതിയ Redmi 1, Redmi 1 & 2 അത് ആ ഫോണൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്ന ചാനലുകളാണ് ഇതൊക്കെ. അപ്പോൾ ടോട്ടൽ വീഡിയോസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വീഡിയോസാണ്, ക്ലീൻ ആൻഡ് തംബ്നെയിൽസാണ്. പിന്നെ എന്താ വെച്ചാൽ ഒരിക്കലും ക്ലിക്ക് ബൈറ്റ് ഉപയോഗിക്കില്ല, പിന്നെ വളരെ ഹോണസ്റ്റ് ആയിട്ട് പറയും. അപ്പോൾ ഇത് ഓരോ സംഭവങ്ങളും ഇപ്പോൾ ഫോൺ റിവ്യൂ അല്ലാതെ എന്താ പറയുക, ഇപ്പോൾ top 10,000 രൂപയ്ക്ക് താഴെയുള്ളത്, പിന്നെ അതുപോലെ നാളും ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഗിമ്മിക്കുകൾ, അതായത് സ്മാർട്ട് ഫോൺ കമ്പനികൾ എന്താ പറയുക ഒരു 2 MP മാക്രോ, 2 MP ഡെപ്ത്, ഒരു കാര്യമില്ലാതെ അങ്ങനെ കൊടുക്കണം, അങ്ങനത്തെ ഓരോ സംഭവങ്ങളുണ്ടല്ലോ. ഫോണിലുള്ള വെറുതെ 48 MP വരുന്നാലും പിക്സൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പിക്സൽ ബിന്നിങ് പോയി നമ്മളെ പറ്റിക്കുന്ന ഓരോ ഏർപ്പാടുകൾ. അപ്പോൾ അതൊക്കെ വളരെയധികം തുറന്നടിക്കുന്ന ഒരു യൂട്യൂബറാണ്. അപ്പോൾ ടെക് ലോകത്ത് ഇപ്പോൾ എന്താണ് സംഭവിക്കണമെന്ന് അറിയണമെങ്കിൽ തീർച്ചയായും ഈ ഗീകി രഞ്ജിത്തിൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് ഒരേ കാര്യം, നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഇനി അടുത്തത് എനിക്ക് നേരിട്ട് അറിയുന്ന ഒരു ഇംഗ്ലീഷ് യൂട്യൂബറാണ്. അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ തന്നെ പറഞ്ഞത് പരം എന്താ പറയുക, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് അങ്ങനെ പരിചയപ്പെട്ടാണ്. അത്യാവശ്യം നല്ല വീഡിയോസാണ്. അപ്പോൾ എന്തായാലും വിസിറ്റ് ചാനൽ വിസിറ്റ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട്. മാർക്കറ്റിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ നല്ല എന്താ പറയുക, ടെക് ലോകത്ത് നടക്കുന്ന നല്ല നല്ല കണ്ടൻസ്, അത്യാവശ്യം നല്ല രീതിക്ക് നല്ല ഇംഗ്ലീഷിൽ പ്രസൻറ്റ് ചെയ്യുന്ന ചാനലാണ്. അപ്പോൾ തീർച്ചയായും കണ്ടിരിക്കുക. ഓക്കെ, പരംചേട്ടൻ BTECH ഒക്കെ ആണെന്ന് തോന്നുന്നു. ഇനി അടുത്തത് BBOMB. ഇന്ത്യയിൽ തുടങ്ങിയിട്ട് അത്ര കാലം ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫാൻ ഫോളോയിങ് ഉള്ളൊരു ചാനലാണ് BBOMB. അവരുടേതായൊരു ഇതുണ്ട്, അതായത് മാസത്തിൽ വളരെ കുറച്ച് അങ്ങനെ ദിവസം വീഡിയോസ് ഇടുന്നൊരു ടൈപ്പല്ല, അതുകൊണ്ട് തന്നെ നല്ല സ്റ്റാൻഡേർഡിൽ നല്ല ക്വാളിറ്റിയിൽ വീഡിയോസ് ഇടും. പിന്നെ BBOMB അത്യാവശ്യം നല്ല കോമഡി ആയിട്ടൊക്കെ, അതിൽ ചിലത് ട്രോളെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കമ്പനികളൊക്കെ അവിടെയും ഇവിടെയും തുടരെ ആണ് ഇവരെ എന്ത് ചെയ്യുക സംസാരിക്കുക. എന്താ വെച്ചാൽ ഈ റിവ്യൂ യൂണിറ്റ് കിട്ടണമല്ലോ, എന്നാലല്ലേ വീഡിയോ ഇടാനുള്ള പൈസ കിട്ടുള്ളൂ, അതൊരു പ്രശ്നമാണ്. ഓക്കെ, എന്നാലും ചില കാര്യങ്ങളൊക്കെ ഒരു തുറന്ന് പറയും കേട്ടോ. ഐഫോൺ എന്താ പറയുക, iPhone 11 Pro ഒക്കെ ഇറങ്ങിയപ്പോൾ അത്യാവശ്യം ഐഫോണൊക്കെ നന്നായിട്ട് ട്രോളിക്ക് ഒരു വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ എന്തായാലും എന്താ പറയുക, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ല എഡിറ്റിംഗ് ആണ്, നല്ല B-rolls കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായും വിസിറ്റ് ചെയ്യാം. പിന്നെ അടുത്ത് C4TECH, അത് നമ്മൾ ആദ്യം പറഞ്ഞ ഗീകി രഞ്ജിത്തിനെ പോലെ അത്യാവശ്യം നല്ല ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ്. വീഡിയോസ് കുറേ മുമ്പ് തന്നെ തുടങ്ങിയ ചാനലാണ്. പിന്നെ എന്താ വെച്ചാൽ ഓരോ ഇങ്ങനെ അധിക ദിവസവും വീഡിയോസ് ഉണ്ടാകും. ഇപ്പോൾ എന്താ പറയുക, ഓരോ ഫോൺ കമ്പാരിസൺ, ബാറ്ററി ടെസ്റ്റ്, ഡിസ്പ്ലേ ടെസ്റ്റ്, അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളെന്താ പറയുക, ഇപ്പോൾ നമ്മൾ ദിവസം ഇങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ കാണില്ല, അതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. ഇപ്പോൾ BBOMB, MKBHD അങ്ങനത്തെ ചാനലുകളൊക്കെ എപ്പോഴെങ്കിലൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എന്താ, നമ്മൾ എന്തായാലും പോയി വിസിറ്റ് ചെയ്ത് നോക്കും എന്താണ് സംഭവം എന്നുള്ളത്.
എന്താണെന്ന് വെച്ചാൽ ടെക് ടെക് നിങ്ങളൊരു സീരിയസ് കൺസേൺ കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ വിസിറ്റ് ചെയ്യുക. പിന്നെ അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സി4 ടെക്കിന് പ്രത്യേകത എന്താ വെച്ചാൽ ആഷിന് പ്രത്യേകത എന്താ വെച്ചാൽ ഈ ചില അധികം പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പോൾ റെഡ്മി ഫോണൊക്കെ എന്താ ചൈനയിൽ ഇറങ്ങുമ്പോൾ തന്നെ ഇന്ത്യയിൽ ഇറങ്ങലുണ്ട്. പക്ഷേ പണ്ട് അങ്ങനെ അല്ലായിരുന്നു. റെഡ്മി നോട്ട് 7ഉം 6ഉം 5ഉം ഒക്കെ ചൈനയിൽ ഇറങ്ങി മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ ഇറങ്ങാം. അപ്പോൾ ഇയാളെന്ത് ചെയ്യും, ചൈനയിൽ നിന്ന് സംഭവം ഇമ്പോർട്ട് ചെയ്യും, ആലി എക്സ്പ്രസ് അവിടെ നിന്ന് ഇവിടെ വാങ്ങി ഇമ്പോർട്ട് ചെയ്യും, ഇവിടെ ഗിവ് അവേയും കൊടുക്കും. ഇന്ത്യയിലെ ഷിയോമി ലോഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ചാനലാണ്. പിന്നെ മുമ്പ് റെഡ്മിനെറ്റ് ഒരു അടിയൊക്കെ ഉണ്ടായിരുന്നു. എന്തൊരു അതിൻ്റെ നെഗറ്റീവ് തുറന്നു പറഞ്ഞിട്ട് റെഡ്മിൻ്റെ പുതിയ ഫോണിൻ്റെ ലോഞ്ചിനും ഡെമോ പീസും കൊടുക്കാതെ, പക്ഷെ ഇപ്പോൾ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. നല്ല അടിപൊളി ചാനലാണ്, തീർച്ചയായും വിസിറ്റ് ചെയ്യുക. ടെക് നിങ്ങളൊരു സീരിയസ് കൺസേൺ അല്ലെങ്കിൽ ടോപ്പിക്കാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇനി അടുത്തത് ഐഗിയൻ. ഇത് ചിലപ്പം ഈ ഇത്രയും പറഞ്ഞ ചാനലിൽ പരം നല്ല ഒഴികെയുള്ള ബാക്കി ചാനലൊക്കെ ഒരു ഇതും കണ്ടിട്ടുണ്ട്. അതാണ് ഇന്ത്യയിലെ മെയിൻ ചാനൽ എന്നാണ്. പക്ഷേ ഐഗിയ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ചാനലാണ്, നല്ല ക്വാളിറ്റി കണ്ടൻറ്റുകളാണ്. കമ്പ്യൂട്ടർ ബിൽഡിംഗ് ആണെങ്കിലും ഫോൺ റിവ്യൂ, പിന്നെ ടോപ്പ് ടെക് അങ്ങനത്തെ ഇങ്ങനത്തെ കുറേ ഇതുണ്ട്. അതായത് 500 രൂപയ്ക്കുള്ള ടോപ്പ് സാധനങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പോൾ എന്തായാലും കണ്ടുപോക്കാം. ഇനി അടുത്തത് ഒരു മലയാളി യൂട്യൂബറാണ് ടെക്നിക്കോട്. നിർമ്മൽ ടി വിയിൽ നിന്ന് പണ്ട് അറിയപ്പെട്ടിരുന്ന ഒരു നിർമ്മലായിട്ടാണ്. അപ്പോൾ എന്താ വെച്ചാൽ പണ്ട് ഒരു ബ്ലോഗറായിരുന്നു, ആൾ സിവിൽ എഞ്ചിനീയറാണ്. പണ്ട് ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 10 അല്ല ടോപ്പ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ടെക് യൂട്യൂബേഴ്സ്. അപ്പോൾ അന്ന് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് തന്നെ ബ്ലോഗിങ് ചെയ്യുന്നു, അന്ന് ബ്ലോഗ് ചെയ്തിട്ടായിരുന്നു എന്തായിരുന്നു പൈസ ഉണ്ടാക്കുന്നതും സംഭവങ്ങളും. അങ്ങനെ ഞാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പ്ലസ് വണ്ണിൽ ആയപ്പോൾ ടെക് ആൻഡ് ബിസ് .com എന്ന് പറഞ്ഞ ഡൊമൈനൊക്കെ വാങ്ങി കുറേ ഫോണിൻ്റെ റിവ്യൂ ഒക്കെ എഴുതി തുടങ്ങിയിരുന്നു. അന്ന് തുടങ്ങിയതാണ് പ്ലസ് വണ്ണിൽ ആയപ്പോൾ. പക്ഷെ അന്ന് കുറച്ച് കോപ്പിറൈറ്റ് കണ്ടൻറ് ഗൂഗിൾ ഇൻഡെക്സ് എന്നൊക്കെ ഔട്ടായി പോയി. അതായത് ഞാൻ അന്ന് എനിക്ക് അത്ര അറിയില്ലെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പറയാം. പക്ഷേ എന്താ പറയുക, ചില സൈറ്റിൽ നിന്ന് കുറച്ച് ഭാഗമൊക്കെ ഞാൻ കോപ്പി എടുക്കും. അതായത് ഫോണിൻ്റെ റിവ്യൂ ഒക്കെ ആകുമ്പോൾ നമ്മൾ അതേപോലെ ഇംഗ്ലീഷ് കട്ടൊക്കെ എഴുതുന്ന പറയത്ത് നമ്മൾ കുറച്ചൊക്കെ അവിടെയും ഇവിടെ നിന്നൊക്കെ കോപ്പി ചെയ്ത് കൈണമാതിരി ഉണ്ടാക്കിയൊക്കെ എഴുതി എന്തായാലും അവസാനം ഗൂഗിൾ പിടിച്ച് ഗൂഗിൾ ഇൻഡെക്സ് എന്ന് പോയി. അതുകൊണ്ട് പിന്നെ ആ ഒരു ഇത് വിട്ടു. പിന്നെ പെരീന്നൊക്കെ സീന് യൂഷ്വലി അറിയാലോ, പ്ലസ് വൺ പ്ലസ് ടു എന്ന സമയത്ത് പഠനം ആണല്ലോ മെയിൻ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിർമ്മൽ ടി വി എന്തായാലും ആൾ മലയാളിയാണ്. പിന്നെ ടെക്നിക്കോട് എന്ന് പറഞ്ഞ ചാനലിൽ വരെ തീർച്ചയായും കണ്ടിരിക്കുക. ടെക്നിക്കോട് മലയാളം എന്ന് പറഞ്ഞ ചാനലുണ്ട്. നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം മലയാളത്തിലെ ബെസ്റ്റ് ടെക് യൂട്യൂബേഴ്സിനെ കുറിച്ച്. അപ്പോൾ എന്തായാലും 335,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷേ ഇപ്പം എന്തൊരു വീഡിയോസിന് വ്യൂ കുറവാണ്, അതെന്താണെന്ന് അറിയില്ല. അത് ചില യൂട്യൂബേഴ്സ് ഇങ്ങനെ വ്യൂ കുറയുന്നുണ്ട്. പണ്ടപ്പോൾ ചില വീഡിയോസിനെ 355,000 സബ്സ്ക്രൈബർ ഉണ്ടായിട്ട് 4 മുമ്പിട്ട് വീഡിയോക്ക് 652 വ്യൂ ഉള്ളൂ. അപ്പോൾ പക്ഷേ എന്താ വെച്ചാൽ ഈ ഒരു ചാനലിനെ പ്രത്യേകം വെച്ചാൽ ഇന്ത്യയിൽ ഇറങ്ങുന്ന ഒരുവിധ എല്ലാ ഫോണിൻ്റെ റിവ്യൂ ഇതില്ല, അല്ല ഹോണസ്റ്റ് ആയിട്ടുള്ള ക്യാമറ റിവ്യൂ ഉണ്ടാവും, ബാറ്ററി ഗെയിമിംഗ് റിവ്യൂ ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും പുതിയ ഫോണുകളെക്കുറിച്ച് അറിയാൻ തീർച്ചയായും നിർമ്മൽ ചേട്ടൻ്റെ ടെക്നിക്കോട് ചാനൽ പോയി കണ്ടുപോകാം. പിന്നെ അടുത്ത് റവറ്റ്ലെസ്. ഇതും ആൾ മലയാളിയാണ്, സന്ദീപ് പറഞ്ഞൊരു മലയാളിയാണ്. ഞാനിപ്പോഴാണ് അറിയണേ, മുമ്പൊക്കെ കാണലുണ്ടായിരുന്നു. പിന്നെ ഇവരിപ്പടുത്തന്നെ റവറ്റ്ലെസ് മലയാളം എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങി. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോ പറയാം. അപ്പോൾ എന്തായാലും ഇതിലും ഇവർക്കും അത്യാവശ്യം നല്ല റിവ്യൂ യൂണിറ്റുകളൊക്കെ കിട്ടും. അപ്പോൾ പുതിയ ഫോണുകളെക്കുറിച്ച് എത്രയും പെട്ടെന്ന് ഈ ഫോൺ ഈ ചാനലിൽ ഇത്രയും പറഞ്ഞ ചാനലിൽ പ്രത്യേകം വെച്ചാൽ പുതിയ ഫോൺ ഇറങ്ങുമ്പോൾ അന്ന് തന്നെ ഇവർക്കൊക്കെ ഒരാഴ്ച മുമ്പ് തന്നെ റിവ്യൂ യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് അങ്ങനെ കിട്ടണമെന്ന് ആഗ്രഹം. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആയ കമ്പനികളിൽ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് നമുക്കൊക്കെ യൂണിറ്റാണ് കഴിച്ചത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ഓക്കെ. അപ്പോൾ ഈ ചാനലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ പോലെ റിവ്യൂ യൂണിറ്റുകൾക്ക് ഫസ്റ്റ് കിട്ടും, അപ്പോൾ നല്ല വീഡിയോസ് വരും. പിന്നെ മലയാളിയാണ്, നല്ല ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂസാണ്. അപ്പോൾ തീർച്ചയായും കണ്ടിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് രണ്ട് കമ്പ്യൂട്ടർ എന്തൂസിയാസിസ്റ്റ്, ഓക്കെ പ്രൊനൗൺസിയേഷൻ ശരിയല്ല, അവർക്ക് പറ്റിയിട്ടുള്ള ചാനലുകളാണ്. ക്യാമറ ഓണാൻ നോക്കിയതായിട്ട് അല്ലെങ്കിൽ ഇത്ര സൗണ്ട് ഉണ്ടാവില്ല. വിമൽ ചിന്താപെട്ടില്ല, ആൾ മറ്റെന്താ പറയുക, തെലുങ്കാണ്, തെലുങ്ക്, യെസ് തെലുങ്കാന. അപ്പോൾ ഇവർക്കൊരു അനിയത്തിൻ്റെ അച്ഛനുണ്ട്, അവരൊക്കെ യൂട്യൂബേഴ്സാണ്. അപ്പോൾ ഈ ഒരു യൂട്യൂബർ ഫാമിലിയാണ്. എന്തായാലും പുതിയ നല്ല ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നല്ല അടിപൊളി ഗെയിമിംഗ് PC ബിൽഡുകളുണ്ടാവും, അതുപോലെ പ്രോസസ്സറുകളെ കുറിച്ചുണ്ടാവും, അതുപോലെ എന്താ പറയുക അങ്ങനെ നല്ല നല്ല വീഡിയോസ് ഉണ്ടാവും. എന്താ പറയുക, റോഗ് ലാപ്ടോപ്പ്, ഗെയിമിംഗ് ലാപ്ടോപ്പ്, പിന്നെ ഇടയ്ക്ക് ഫോണും വരും. അപ്പോൾ എന്തായാലും ഗെയിമിംഗ് എന്തൂസിയാസിസ്റ്റ്, അതുപോലെ എന്താ പറയുക PC അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് തീർച്ചയായും വിസിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ചാനൽ തന്നെയാണ് ധനജയ് ബോസല പറയാൻ കുറച്ച് പറഞ്ഞു 418,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇതുപോലെ പറഞ്ഞ പോലെ PC കുറച്ച് ഫോണുകളൊക്കെ ഉണ്ട്, പിന്നെ ഗെയിമിംഗ് PC അങ്ങനത്തെ ഒക്കെ വരും. കൂടുതലായിട്ടും ഫോണൊക്കെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഇതും കണ്ടിരിക്കുക, അടിപൊളി ടെക് ചാനലാട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ഇംഗ്ലീഷിലെ ഇന്ത്യൻ ടെക് ചാനൽസ്. അപ്പോൾ എന്തായാലും നല്ല യൂട്യൂബേഴ്സാണ്. പിന്നെ ധാരാളം വളർന്നു വരുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ പരംചേട്ടൻ. അപ്പോൾ എന്തായാലും ആ ചാനൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബാക്കിയൊന്നും നിങ്ങൾ സബ്സ്ക്രൈബ് ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇതെന്തായാലും എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോക്ക് ഇത്ര ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് ഇരിക്കുന്നു. ആരവിടെ ഓൺ അടിക്കുന്നത്, ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഹൗസ്. അപ്പോൾ വീഡിയോ ഇത്ര ഉള്ളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് ഹെഡ്സെറ്റ് വെച്ചത്, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഇതുണ്ടോ ഈ വീഡിയോ പ്ലേ ചെയ്തൊക്കെ പരംചേട്ടൻ്റെ ചാനലാണ്. അത്യാവശ്യം നല്ല ബീറോളുകളാണ്, നല്ല റിവ്യൂകളാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായും എന്ത് ചെയ്യുക, കണ്ടിരിക്കുക. അപ്പോൾ ഇതിനടുക്ക് സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതാണ് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ബോൾട്ട് കർവ്, ബോൾട്ടിൻ്റെ അടിപൊളി ഇതാണ്. ഞാൻ ഇപ്പോൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എംഐയുടെ റെഡ്മി ഇയർബഡ്സ്. അതെന്താ വെച്ചാൽ ട്രൂലി ഇയർ വയർലെസ് ആണ്, ട്രൂലി TWS എന്ന് പറയും, ട്രൂലി വയർലെസ് ആവും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബാറ്ററി ബാക്കപ്പ് കുറവായിരിക്കും, മൈക്ക് ക്വാളിറ്റി കുറവായിരിക്കും. പക്ഷേ ഇങ്ങനത്തെ മതി ഇത് ഓക്കെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വയർ ഓവർ ദി നെക്ക് യെസ് ഓവർ ദി നെക്ക് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ആയിരിക്കും, നല്ല ബാറ്ററി ബാക്കപ്പ് ആയിരിക്കും, അത്യാവശ്യം നല്ല മൈക്കും ആയിരിക്കും. അപ്പോൾ അങ്ങനത്തേതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനത്തെ വാങ്ങാം. പിന്നെ ഇതിന് 1000 രൂപേൻ്റെ താഴേക്കുള്ളൂ. അപ്പോൾ എന്താ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ബോൾട്ട് കർവ് അടിപൊളി പൊളി സാധനം, ഓക്കെ, പൊളി സാധനമാണ് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ. പിന്നെ 2000 രൂപയ്ക്ക് 1+Z ഒക്കെ ഉണ്ട്. പിന്നെ ബോട്ടിൻ്റെ ഇതുണ്ട്. ബോട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ബോട്ടായി കഴിഞ്ഞാൽ അത് പറ്റില്ല, ബോട്ടിൻ്റെ ഈ ഒരു സെഗ്മെൻറ്റിലുള്ള. പിന്നെ മാഗ്നറ്റ് ഉണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അടിപൊളി പൊളി സാധനമാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ഉടനെ ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി എന്നെ നമ്മൾ ഇത് ഓൾ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇവിടെ സൈനപ്പ് മൈൻഡപ്പ് ചെയ്യാം. അയ്യോ 11 മിനിറ്റ് ആയി. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടണം വിചാരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ ടെക്ക് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനോ നിങ്ങൾക്ക്, അതായത് ടെക് എന്തൂസിയാസിസ് എന്നൊക്കെ പറയില്ല, അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. എൻ്റെ മാത്രമല്ല, ഇപ്പോൾ ഞാൻ കാണിച്ചതും അതുപോലെ നല്ലതാണെന്ന് തോന്നുന്നൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഹാവ് എ നൈസ് ഡേ, സീ യു, ബൈ ബൈ.